ായി സിറിയയിൽ ജീവിക്കുന്നുണ്ട് എന്നതിന് തെളിവില്ല. പിന്നെ എന്തിനാണ് തെളിവുള്ളത് നമ്മുടെ നാട്ടിൽ? അതല്ല രസം. ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല സിബിഐയുടെ കണ്ടെത്തില. കേരളത്തിലെയും പുറത്തെയും മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു. മതപരിവർത്തന കേന്ദ്രത്തിൽ തന്നെ പോകണമെന്നുണ്ടോ? ഉണ്ടോ? അതിന് ജസ്നയ്ക്ക് സുന്നത്തൊന്നും ചെയ്യണ്ടോ? ജസ്ന പെണ്ണല്ലേ? ആണാണെങ്കിൽ ഇവിടെ എന്നാലും ഡോക്ടർമാരെ കൊണ്ട് ജയിപ്പിച്ച് രഹസ്യമായിട്ടൊക്കെ ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയല്ലേ? ജസ്ന മരിച്ചതിനും തെളിവില്ല. CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ജസ്ന കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല, കാരണം ആധാർ ഉണ്ടല്ലോ. തമിഴ്നാട്ടിലും കർണാടകയിലും മുംബൈയിലും ജസ്നയ്ക്കായി അന്വേഷണം നടന്നു കഴിഞ്ഞു. ഇതിനു വേണ്ടി ഇന്റർപോളിന്റെ സഹായം തേടിയെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. ജസ്നയുടെ പിതാവിന് തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചു. CBI റിപ്പോർട്ടിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ്. എന്ത് റിപ്പോർട്ടാണ് പിതാവിൽ നിന്നും CBI പ്രതീക്ഷിക്കുന്നത്? എൻ്റെ മകൾ മരിച്ചെന്നോ, അങ്ങനെ ഒരു മകളില്ലെന്നോ, മകളെ കാണാനില്ല എന്നത് തെറ്റാണെന്നോ, അതോ ഈ ഭൂമിയിലെങ്ങും തൻ്റെ മകളില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണെന്നോ, എന്ത് മറുപടി, എന്ത് റിപ്പോർട്ടാണ് ഇവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്? അന്വേഷണവും അവസാനിപ്പിച്ചു. CBI തിരുവനന്തപുരം യൂണിറ്റിലെ ഇൻസ്പെക്ടർ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ ജസ്നയെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു തെളിവും ലഭിച്ചില്ല. CBI കേസ് അവസാനിപ്പിക്കാൻ കാരണം തെളിവില്ലാത്തത് കൊണ്ടാണ്. കൊണ്ടുപോകുന്നവർ തെളിവും കൂടി തന്നിട്ട് പോകണമല്ലേ? അതായത് ജസ്ന മരിയ ജെയിംസിനെ കൊണ്ടുപോയ ആളുകൾ വാട്സപ്പ് ലൊക്കേഷൻ തന്നില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടത്തി നിർണായകമായിട്ടുള്ള ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ഇന്ന് എവിടെ എത്തുമായിരുന്നു നോക്കൂ. പഠിച്ച് വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ എന്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക? ആ സമയത്താണ് ഒരു പ്രൈവറ്റ് ബസ്സിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഇങ്ങനെ എത്ര എത്ര പെൺകുട്ടികളെയാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ശക്തരായ മതപരിവർത്തക സംഘത്തിന്റെ കരങ്ങളിൽ അകപ്പെട്ടതുകൊണ്ട് ആർക്കും പറയാൻ കഴിയുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഞങ്ങൾക്കറിയാം, പക്ഷേ ആരാണ് കൊണ്ടുപോയത് എന്ന് പേര് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നിന്ന നിപ്പിൽ മാഞ്ഞുപോയി ജസ്ന. 20 വയസ്സുണ്ടായിരുന്ന ജസ്ന ഇന്ന് 3-4 വർഷം കൂടായില്ലേ, 24 വയസ്സുണ്ടാകും ഇപ്പോൾ ആ പെൺകുട്ടിക്ക്. ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്നും കാണാതായിട്ടുണ്ട്. മലയോര മേഖലയായ കൊല്ലമുളയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. ഈ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. കോൺട്രാക്ടറായ പിതാവ് ജെയിംസ് മുണ്ടക്കയത്തിനടുത്തുള്ള ജോലി സ്ഥലത്തേക്ക് പോയപ്പോഴാണ് സംഭവം നടക്കുന്നത്. സഹോദരൻ ജെയിംസ് കോളേജിലേക്ക് പോയി. 9 മണിയോടെ മുണ്ടക്കയം പുഞ്ചവയലിലെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുകയാണ് എന്ന് അയൽക്കാരോട് പറഞ്ഞ ശേഷമാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പഠിക്കാനുള്ള പുസ്തകങ്ങളല്ലാതെ കൈവശം മറ്റൊന്നും എടുക്കാതെയാണ് പുറത്തു പോയത്. വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള മുക്കൂട്ടുതറയിൽ നിന്നാണ് ബസ് കയറി മുണ്ടക്കയത്തേക്ക് പോയത്. ഒരു ഓട്ടോറിക്ഷയിലാണ് കോട്ടയം ജില്ലയിൽ പെടുന്ന മുക്കൂട്ടുത്തറ ടൗണിൽ ഈ പെൺകുട്ടി എത്തുന്നത്. അവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള എരുമേലി വഴി പോകുന്ന ഒരു ബസ്സിൽ ജസ്ന കയറി എന്നതു മാത്രമാണ് ഇതുവരെ പോലീസിനും CBIക്കും NIAക്കും ഒക്കെ ലഭിച്ച തെളിവ്. പിന്നീട് ജസ്നയെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ജസ്നയെ കാണാതായതോടെ അന്ന് രാത്രി 7:30 പിതാവ് ജെയിംസ് എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എവിടെ പോയി? അധികമാരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് ജസ്നയുടേത്. അതുകൊണ്ട് തന്നെ അടുത്ത സുഹൃത്തുക്കളും ജസ്നയ്ക്ക് കുറവാണ്. കാണാതാകുന്ന സമയം ജസ്നയ്ക്ക് സ്റ്റഡി ലീവാണ്. അന്ന് രാവിലെ 8 മണിയോടെ ജസ്ന വീട്ടിന്റെ വരാന്തയിൽ ഇരുന്ന് പഠിക്കുന്നത് അയൽക്കാർ കണ്ടു. അപ്പോൾ പഠനം അവസാനിപ്പിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നോ ആരോടൊപ്പമെങ്കിലും പോകണമെന്നോ ഒന്നും അവക്ക് താല്പര്യമില്ല. എന്തായിരുന്നാലും പഠിച്ചത് എക്സാം എഴുതണം, ജയിക്കണം, എനിക്കൊരു കരിയർ ഉണ്ട്, അതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ അന്ന് 9:30 ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്.
8 മണിക്ക് ഈ പെൺകുട്ടി വീടിന്റെ വരാന്തയിൽ ഇരുന്ന് പഠിക്കുവാണ്. അയൽക്കാര് കാണുവാണ്. പരീക്ഷയ്ക്ക് വേണ്ടി സ്വസ്ഥമായിരുന്നു വായിക്കാനും പഠിക്കാനും അപ്പന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയതാണ് ഈ 20 വയസ്സുള്ള പെൺകുട്ടി. അന്ന് 19 വയസ്സായിരിക്കും, 18 വയസ്സായിരിക്കും, ഡിഗ്രി 3rd ഇയർ അല്ലേ. ഒരുപാട് കൂട്ടുകാരൊന്നുമില്ലാത്ത, പ്രണയമില്ലാത്ത, മറ്റ് ഇന്റിമേറ്റ് സുഹൃത്തുക്കളൊന്നുമില്ലാതെ ഒതുങ്ങിക്കഴിയുന്ന ഒരു നാട്ടുംപുറത്തുകാരി പെൺകുട്ടി. പോകുമ്പോൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം എടുത്തു, വസ്ത്രങ്ങൾ എടുത്തിട്ടില്ല, ATM കാർഡ് എടുത്തിട്ടില്ല, സാധാരണ ഉപയോഗിക്കുന്ന ഫോണ് വീട്ടിലുണ്ട്, അതെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രീ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇതെല്ലാം കൊണ്ടല്ലേ പോകും. ആദ്യം ലോക്കൽ പോലീസ്, പിന്നീട് IGയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷിക്കുന്നു. തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതെ കാണാതായ ജസ്നയെ എങ്ങനെ കണ്ടെത്താനാകുമെന്നറിയാതെ വട്ടം തിരിയുകയാണ് പോലീസ്. വാട്സപ്പ് ലൊക്കേഷൻ കൊടുത്തില്ല, അതുകൊണ്ടാണ്. ജസ്നയുടെ വാട്സപ്പും മൊബൈൽ ഫോണും ഒക്കെ പരിശോധിച്ചു. അസ്വാഭാവികമായി അതിലൊന്നും കണ്ടെത്താൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നു. ബാംഗ്ലൂര്, മംഗലാപുരം, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തി. ആലോചിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ 10 വർഷം തൊട്ടടുത്ത വീട്ടിലെ ഒരു മുറിയിൽ ഒതുങ്ങിക്കഴിഞ്ഞ സജിത എന്ന പെൺകുട്ടിയെ കുറിച്ചും ലോകം മുഴുവനും പോലീസ് അന്വേഷിച്ചു. തൊട്ടടുത്ത വീട്ടിൽ അന്വേഷിച്ചില്ല. ആ പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അവനെയും കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അവന്റെ കയ്യിൽ തന്നെ ഈ പെണ്ണുണ്ടായിരുന്നു. പറയണോ ബാക്കി? അതുപോലെ ഏതാണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷിച്ചു, പല രാജ്യങ്ങളിലും അന്വേഷിച്ചു, 4000-ൽ അധികം ഫോൺ കോളുകൾ പരിശോധിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ഈ ജില്ലകളിലൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരണപ്പെട്ടി സ്ഥാപിച്ചു. എന്തെങ്കിലും അറിയുന്നവർ ഒന്ന് പറയുകയാണ് വിവരം നൽകുന്നവർക്ക് DGP 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. സമൂഹ മാധ്യമത്തിലൂടെ ജസ്നയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കേസിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് ADGP ടോമിൻ തങ്കച്ചേരിയും പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി KG സൈമണും പറഞ്ഞു. അതിനപ്പുറം എന്തെങ്കിലും സൂചന നൽകാൻ ഇവരാരും തയ്യാറായില്ല. കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് 2021 ജനുവരിയിലാണ് BJP നേതാക്കളുടെ സഹായത്തോടെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. അഭ്യൂഹങ്ങളല്ലാതെ മറ്റൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് കാഞ്ഞിരപ്പള്ളി, മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കലിന്റെ സാന്നിധ്യത്തിലാണ് നൽകുന്നത്. അഭ്യൂഹങ്ങളല്ലാതെ മറ്റൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയത്. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്ന സൂചനയല്ലാതെ മറ്റൊന്നും ആരും പറയുന്നില്ല എന്ന് ജസ്നയുടെ പിതാവ് പറഞ്ഞു. അതായത് NIA അതുപോലെ IGയുടെ പ്രത്യേക അന്വേഷണ സംഘം, CBI ഇവരെല്ലാവരും അന്വേഷിച്ചിട്ട് ഒരു കണ്ടെത്തലുണ്ടായി, നിർണായകമായ കണ്ടെത്തൽ. ജസ്ന മരിച്ചിട്ടില്ല, ജസ്ന ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എവിടെ? അതാണല്ലോ നമ്മുടെ ചോദ്യം വരേണ്ടത്. 2021 ഫെബ്രുവരി 3rd തീയതി എരുമേലി സ്വദേശിയായ രഘുനാഥൻ നായരാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് V ഷർസിയുടെ കാറിലേക്ക് കരിയോയിൽ ഒഴിപ്പിച്ചത്. രഘുനാഥൻ നായരെ പോലീസ് കസ്റ്റഡിയിൽ നമ്മള് സ്ഥിരമായി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാകുന്നുണ്ട് പല വിഷയങ്ങളിലും. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ നീതി നിഷേധം നടക്കുകയാണെന്നും കേസുകൾ അനന്തമായി നീളുകയാണെന്നും ആരോപിച്ചായിരുന്നു അന്ന് പ്രതിഷേധമുണ്ടാക്കിയത്. ജസ്നയുടെ ചിത്രമുള്ള പോസ്റ്റർ രഘുനാഥൻ നായരുടെ കൈവശമുണ്ടായിരുന്നു അന്ന്. ജഡ്ജിയുടെ കാറ് കോടതി വളപ്പിനകത്തേക്ക് കയറുമ്പോൾ എൻട്രൻസ് ഗേറ്റിൽ പ്ലക്കാർഡുമായി നിന്നായിരുന്നു ഇയാൾ കരിയോയിൽ ഒഴിക്കുന്നത്. ഹൃദയം പണയം വെക്കരുത് എന്ന പേരിൽ ലവ് ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ട് BJP പ്രചാരണ പരിപാടികൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ജസ്നയുടെ തിരോധാനത്തിന് ലവ് ജിഹാദുമായി ബന്ധമുണ്ട് എന്ന ആരോപണം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു. ജസ്നയുടെ തിരോധാനം മുൻനിർത്തി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ നടന്നു. എന്ത് തന്നെ ആയിരുന്നാലും ശരി, മാതാപിതാക്കൾക്കും മകളെ നഷ്ടപ്പെട്ടു.
ജസ്നയുടെ തിരോധാന കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് ഫെബ്രുവരി 19-ാം തീയതി അന്ന് തന്നെ CBI കോടതിയെ അറിയിച്ചു. ഏറ്റെടുത്തു, എങ്ങും എത്തിയില്ല. കാരണം ജസ്ന വാട്സപ്പ് ലൊക്കേഷൻ നൽകിയിട്ടല്ല പോയത് എന്നുള്ള ഒറ്റ കാരണത്താൽ ജസ്നയെ കണ്ടെത്താൻ കഴിയാതെ പോയി. എങ്ങനെയുണ്ട്, ആരൊക്കെയോ വന്നിട്ടുണ്ട്, നമ്മുടെ ലൈവ് അവസാനിപ്പിക്കാൻ തന്നെ സമയമായിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ആർക്കൊക്കെയോ വല്ലാതെ കുരുക്കൾ പൊട്ടുന്നുണ്ടല്ലേ. ശരി, നമുക്ക് നോക്കാം. കുരുക്കൾ പൊട്ടാനുള്ളതാണ്, അങ്ങ് പൊട്ടിക്കുന്നേ. ഷാഹുൽ ഹമീദ്, ഹലോ ഹലോ. പ്രേമ കൃഷ്ണൻ, ഹായ്. സ്നേഹം ടീച്ചർ, ഹായ്. PPCC, പിന്നെ ഗീത മോഹൻ, ഐ ലൈക്ക് യുവർ തോട്ട്സ്, വി ആർ സിമിലർ, താങ്ക് യു. ലൂതർ, എന്റെ അമ്മാവൻ മംഗലശ്ശേരി നീലകണ്ഠൻ തളർന്നു കിടക്കുക, ഒന്ന് പ്രേ ചെയ്യാമോ. ശിവദാസൻ, ഗുഡ് നൈറ്റ് ടീച്ചർ, ഗുഡ് നൈറ്റ്. ദേഗല, ഹായ് ബ്യൂട്ടി, ഐ വോണ്ട് യു. കൊള്ളാലോ. പിന്നെ ബെനഡിക്റ്റ് ആന്റണി, ഹായ്. ബാബുർ, ഹായ്. ബോബർ അല്ലെ, ബോബർ, ഹായ്. അരവി, ഹായ്. ബോബർ, ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് യു. എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റുമോ. തമ്പനിയിൽ എഡിറ്റ്സ്, ഹലോ ഹലോ. ബെൻസൺ, ഈ വിഷയം ഒന്ന് എലിബ്രേറ്റ് ചെയ്യാനാ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം എപ്പോഴും വൈറലാക്കി തന്നെയാണ് നിർത്തുന്നത്. പ്ലീസ് സ്പീക്ക് ഇൻ ഹിന്ദി. ഹിന്ദി മേം ബോലിയേ, മുച്ചെ ഹിന്ദി ബാത് കർനെ കെ ലിയേ ബഹുത് മുഷ്കിലേ, മുച്ചെ നഹി മാലൂം. പിന്നെന്താണ്, കേരന മാത്യു, ദിസ് ഈസ് എ മലയാളം ലൈവ്, ഡോണ്ട് എക്സ്പെക്ട് ഹിന്ദി. CBI ഇറ്റ്സ് മീ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. CBI ഓട് പൊളിച്ച് നോക്കാൻ പറ, ഏതെങ്കിലും വീട്ടിലുണ്ടാകും. മറ്റേ സാജിദ പോലെ ജസ്ന ജമി, അത് സത്യമാണ്, ജസ്ന ജമീല ആയിട്ടുണ്ടാവും. ജസ്ന അല്ലെങ്കിൽ ജാസ്മിൻ ആയിട്ടും ഉണ്ടാകും. ഷാഹുൽ, അവളുടെ കാര്യം പോലീസ് നോക്കിക്കൊള്ളും, ഇങ്ങ അതിൽ നീ തലയിടണ്ട. ആദ്യം മലയാളം പഠിക്ക് ഷാഹുൽ, എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു താങ്കളുടെ കമൻറ്റ് വായിക്കാൻ. നാണമാകുന്നില്ലേ, മാതൃഭാഷയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതി വായിക്കുക, വായിക്കാനും എഴുതാനും ഒന്ന് പഠിക്കുക, അതെല്ലാം ഒരു കുറവ് തന്നെയാണ്. ഇത്രയും വർഷവും ജീവിച്ചിട്ട് സ്വന്തം ഭാഷ പോലും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അവളുടെ കാര്യം പോലീസ് നോക്കിക്കൊള്ളാൻ നിന്നോട് നോക്കാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ചു കേസ് നോക്കാൻ. ഗണപതി മേം, അപ്ക സിൽക്ക് ലോങ് ഷൈൻ ഹെയർ, വെരി ബ്യൂട്ടിഫുൾ. സൊഹറ, ഹേ പ്രഭു, ജാമിത വന്നു, എന്തോ. അഭിനന്ദൻ, ഓ ഷാഹുൽ ഹമീദ് അക്ബർ ലവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, ഭാര്യ വിതറുന്ന ലവ്. സലീം, ചിലക്കാതെ പോടി ഡാ സലീമ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നാ ചിലക്കാൻ. ഏ, ഇതെന്റെ ലൈവല്ലേ, ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് ചിലക്കാതെ നീ പോടാ ഇരിക്കാ. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ആരോ കത്തിട്ട് ക്ഷണിച്ചിട്ട് വന്ന പോലെയാണല്ലോ പറയുന്നത്. പോടാ വന്ന്, നിന്റെ അടുത്ത് ചിലക്കാൻ ഞാൻ വന്നാ. അരവി, സുഡു എയറിലായി. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരെയും വായിക്കാൻ പറ്റുന്നില്ല. ക്രിസ്റ്റോക്സ്, ഹായ്, നമസ്കാരം, നമസ്കാരം. അനിൽകുമാർ, ഹായ് ടീച്ചർ, ഹായ്. യോഹന്നാൻ, ഹായ്, ഗുഡ്. ഇൻസ്റ്റഗ്രാം, ഹായ്. പിന്നെ ലിവിങ് മൈ ബെസ്റ്റ് ലൈഫ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. വേണു, സത്യം വിളിച്ചു പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ടീച്ചറുടെ ധീരത മറ്റൊരാൾക്കും ഉണ്ടാവില്ല. ടീച്ചറുടെ വീഡിയോയിലൂടെ അറിയുന്ന ഓരോ സത്യവും ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ടീച്ചറുടെ ദീർഘായുസ്സിന് പ്രവർത്തിക്കും, താങ്ക് യു. മോട്ടി, ടീച്ചറുടെ അഭിപ്രായത്തിൽ ജസ്നയെ കണ്ടെത്താൻ കഴിയുമോ? കഴിയില്ല, കഴിയില്ല. കാരണം ജസ്ന എത്തിയിരിക്കുന്നത് ശക്തമായ കരങ്ങളിലാണ്, ആ കരങ്ങളെ പലർക്കും ഭയമാണ്. സുകുമാരൻ, ജസ്നയെ പോലീസ് അന്വേഷിച്ചത് സവാദിനെ അന്വേഷിച്ചത് പോലെ. കറക്റ്റ്. 13 വർഷം, 13 വർഷം ഹെയർ സ്റ്റൈല് മാത്രം മാറ്റി കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളും ഒക്കെ ആയിട്ട് കണ്ണൂരാ ജീവിച്ചത് സവാദ്. സവാദിനെ അന്വേഷിച്ചത് പോലെ തന്നെയല്ലേ ജസ്ന മരിയ ജെയിംസിനെയും ഇവർ അന്വേഷിച്ചത്. വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ്. ലൂതർ, ഉദയകുമാർ, ഹായ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് വന്നിട്ടുണ്ട്.
നജാഫ് ഇറങ്ങിപ്പോടി എൻ്റെ മൊബൈലിൽ നിന്നെന്നാ. അങ്ങനെയാണല്ലേ, ഏ വിവരം വെക്കണം കേട്ടാ. ഒരുപാട് കുരുക്കൾ പൊട്ടുന്നുണ്ട് കേട്ടോ, കാരണം കാണാതായത് ജിസ്ന മരിയ ജെയിംസിനെ അല്ലേ, ഒരു മുസ്ലിം പെൺകുട്ടിയൊന്നും അല്ലല്ലോ കാണാതായത്, കാണാതായത്. അതുകൊണ്ട് ഒരുപാട് പേര് ലൈവിൽ വന്നിട്ടുണ്ട്, എല്ലാവരെയും വായിക്കാൻ പറ്റുന്നില്ല, കണ്ടമാനം ആൾക്കാരുണ്ട്. സവാദിനെ ഒളിപ്പിച്ച ആളുകൾ ജസ്നയെ എങ്ങനെ കണ്ടെത്തും സത്യം ബേബിയെ കുറിച്ചും? ശരിയാണ്, എല്ലാവർക്കും ഹായ് ഉണ്ട്. ഇവിടെ ഒരു മതപരിവർത്തനവും ഇല്ല ടീച്ചറെ എന്ന് സഫ്വാൻ. സഫ്വാനെ, നമ്മുടെ മതത്തിലേക്ക് ആളുകൾ വരുമ്പോൾ അത് മതപരിവർത്തനമാകത്തില്ലല്ലോ, അത് ഇഷ്ടപ്പെട്ട് മതം സ്വീകരിക്കുന്നത് പോലെയല്ലേ ആവൂ. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ജസ്ന ജീവിച്ചിരിക്കുന്നു, സിറിയയിലാണോ? രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയായി ജസ്ന ജാസ്മിനായി അല്ലെങ്കിൽ ജസ്ന ജമീലയായി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? സിറിയയിലുണ്ട് എന്ന് ഇടയ്ക്ക് പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന ആളെന്തോ സൂചനകൾ നൽകിയെന്ന് പറഞ്ഞു. സവാദിനെ അന്വേഷിച്ചതുപോലെ ജസ്നയെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പോ നമ്മുടെ ലൈവ് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും മറ്റൊരു വിഷയവുമായി തീർച്ചയായിട്ടും വീണ്ടും കാണുന്നതുവരേക്കും ലൈവിൽ വന്ന, ലൈവായി ഇതുവരെ നിന്ന് എന്നെ വീക്ഷിച്ച എല്ലാ ശ്രവിച്ച എല്ലാ ആൾക്കാർക്കും സുഹൃത്തുക്കൾക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, നന്ദി.